ബുർദ വ്യാഖ്യാനം ഭാഗം 24. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, അൽ ജിബാലു ശുമ്മു, ഉയരമുള്ള പർവ്വതങ്ങൾ, മിൻ ദഹബിൻ, ആ പർവ്വതങ്ങളൊക്കെ സ്വർണമായിക്കൊള്ളാമെന്ന്, അൻ നഫ്സിഹി, അവിടുത്തെ ആവശ്യ നിർവഹണത്തിനു വേണ്ടി, ഭൗതികമായ അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വലിയ വലിയ പർവ്വതങ്ങൾ സ്വർണമാകാം എന്നവിടത്തോട് ആവശ്യപ്പെട്ടു. ഫറാഹ അയ്യമാഷമമി, പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കരിച്ചു, അതിശക്തമായ ഭാഷയിൽ തന്നെ അവിടുന്ന് അതിനെ അവഗണിച്ചു. അവിടുന്ന് ഭൗതിക ലോകത്തോട് പൂർണമായി വിരക്തി കാണിക്കുകയായിരുന്നു ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടത്, പട്ടിണി കിടന്നത്, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് സഹിച്ച കഷ്ടപ്പാടുകളൊക്കെ, ഭൗതിക സുഖാഡംബരങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിലല്ല, അത് എത്ര വേണമെങ്കിലും ആസ്വദിക്കാൻ ഹബീബിന് കഴിയുമായിരുന്നു. പക്ഷേ അവിടുന്ന് ദുനിയാവിനെ കണ്ടത് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ്. അതാണ് ബിവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു തആല പറയുന്നുണ്ട്, അത്തുഹിബ്ബു ഈ പർവ്വതങ്ങളൊക്കെ അങ്ങേക്ക് സ്വർണവും വെള്ളിയുമാക്കട്ടെ, അതിന് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. തക്കൂരു മാക്ക ഹൈസുമാക്കുന്ത, അങ്ങെവിടെയാണെങ്കിലും അങ്ങയുടെ ജീവിതത്തിന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങേക്ക് വേണ്ടി സ്വർണവും വെള്ളിയുമൊക്കെ ഈ പർവ്വതങ്ങളെ ഞാൻ ആക്കിത്തരട്ടെയോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടപ്പോ, അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറല, നിശ്ചയം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലെ സ്വർഗീയ ഭവനമില്ലാത്തവർക്കുള്ള വാസസ്ഥലമാണ്. വ മാലു മല്ലാ മാലല, അതുപോലെ തന്നെ ആഖിറത്തിൽ സമ്പത്തില്ലാത്തവർക്കുള്ള സമ്പത്തുമാണ് ഈ ദുനിയാവ്. യജ്മഉഹ മല്ല അഖ്ലല, ആ ദുനിയാവിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത് അതിനുവേണ്ടി മാത്രം ജീവിതത്തെ വിനിയോഗിക്കുന്നവൻ ബുദ്ധിശൂന്യനാണ്. ല അഖ്ലലഹുവിന് ബുദ്ധിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത് എന്ന് അനുഗ്രഹത്തിന്റെ ദുആ ചെയ്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ കണ്ട രീതിയാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഭൗതിക ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് വിഷമങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഉന്മേഷപ്പെടുത്തണം. ഇന്ന ദുനിയ ദാറു മല്ല ദാറല വമാലുമല്ല മാലല, അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, അല്ലെങ്കിൽ ആ ഹബീബ് കാട്ടിത്തന്ന വഴിയിലൂടെ ദുനിയാവിനെ കണ്ട് ആ രീതിയിൽ ദുനിയാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.